നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓണക്കാലത്ത് വെള്ള റേഷൻ കാർഡുകാർക്ക് 2 കിലോ അരി മാത്രം, ഓണക്കിറ്റ് മഞ്ഞക്കാടിന്. നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് ആശ്വാസം. സപ്ലൈകോയും കേരള ബാങ്കും തമ്മിൽ ധാരണ. കനത്ത വേനൽക്കാലത്തും പച്ചക്കറി ലഭ്യത ഉറപ്പാക്കാൻ ദോഹയിൽ സൗജന്യ ഗ്രീൻഹൌസ് വിതരണം. ഓണക്കാലത്ത് വെള്ള റേഷൻ കാർഡുകാർക്ക് 2 കിലോ അരി മാത്രം ലഭിക്കും. ജൂലൈയിൽ 7 കിലോ അരിയും അതിനു മുമ്പ് 10 കിലോ വരെയും ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഇത്തവണ അരി വിഹിതം വെട്ടിക്കുറച്ചത്. ഓഗസ്റ്റിൽ വെള്ള നീല റേഷൻ കാർഡുകാർക്ക് ആട്ടയും ലഭിക്കില്ല. എന്നാൽ സ്റ്റോക്കുള്ള സ്ഥലങ്ങളിൽ ആട്ട പാക്കറ്റ് നൽകും. വിതരണത്തിന് പുതിയ ആട്ട അനുവദിക്കില്ല. അതേസമയം മഞ്ഞക്കാടിന് 2 കിലോ, പിങ്ക് കാർഡിന് 3 കിലോ ആട്ട വീതം ലഭിക്കും. സാമ്പത്തിക പ്രതിസന്ധി മൂലം കേരളത്തിൽ ഇത്തവണ എല്ലാ റേഷൻ കാർഡുകാർക്കും ഓണക്കിറ്റ് ലഭിക്കില്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നു. മഞ്ഞ റേഷൻ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും മാത്രമായി കിറ്റ് പരിമിതപ്പെടുത്താനാണ് സാധ്യത. നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി നിലനിൽക്കെ സപ്ലൈകോയും കേരള ബാങ്കും തമ്മിൽ ധാരണയായി. കർഷകർക്ക് നെല്ലിന്റെ സംഭരണ വില ഭാവിയിൽ കാലതാമസം കൂടാതെ ലഭ്യമാക്കുന്നതിനായി സപ്ലൈകോയും കേരള ബാങ്കും ഇനി മുതൽ സഹകരിക്കും. ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലും തമ്മിൽ ഇതു സംബന്ധിച്ച് ചർച്ച നടന്നു. നെല്ലിന്റെ സംഭരണ വില വിതരണം ചെയ്യുന്നതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറും സപ്ലൈകോ ചെയർമാനും കേരള ബാങ്ക് ഉന്നത അധികാരികളുമായി ഓഗസ്റ്റ് 7 ചർച്ച നടത്തും. കനത്ത വേനൽക്കാലത്തും പച്ചക്കറി ലഭ്യത ഉറപ്പാക്കാൻ ദോഹയിൽ സൗജന്യമായി ഗ്രീൻഹൌസ് വിതരണം ചെയ്യുന്നു. പച്ചക്കറി കർഷകർക്ക് പ്രചോദനം നൽകുന്നതിനായി ഉൽപാദനക്ഷമത കൂടിയ ഫാമുകൾക്ക് നഗരസഭാ മന്ത്രാലയമാണ് ഗ്രീൻഹൌസുകൾ നൽകുന്നത്. കൃഷിവകുപ്പിന്റെ മേൽനോട്ടത്തിൽ 3478 ഗ്രീൻഹൌസുകളാണ് വിതരണം ചെയ്യുന്നത്. ഗ്രീൻഹൌസിന് പുറമെ വിത്തും വളവും കാർഷിക ഉപകരണങ്ങളും കർഷകർക്ക് ലഭ്യമാക്കും. രാജ്യത്തെ ഏറ്റവും മികച്ച കർഷകനെ കണ്ടെത്തുന്നതിനായി കൃഷി അഗ്രണി സംഘടിപ്പിക്കുന്ന മില്ലിനെയർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡിൽ നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുക. വേദിയുടെ ഭാഗമാകാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു.